മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിന് നടപടിയായി 3.9 കോടി രൂപയുടെ പ്രവൃത്തി ടെൻഡർ ചെയ്തതായി പി ടി എ റഹീം എം എൽ എ അറിയിച്ചു. മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി 3.9 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തിയാണ് ടെൻഡർ ചെയ്തത്. 2017-2018 ബജറ്റ് പ്രസംഗത്തിൽ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കുകയും 2018 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പ്രകാരം ഭരണാനുമതി നൽകുകയും ചെയ്ത ഈ സ്കൂളിന്റെ പ്രവൃത്തി സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഇതുവരെ ടെൻഡർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള താമരശ്ശേരി, പറമ്പിൽ എന്നീ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ കെട്ടിട നിർമ്മാണത്തിനും സമാന പ്രതിസന്ധി നിലനിന്നിരുന്നു. ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ പ്രവൃത്തി ടെൻഡർ ചെയ്യുന്നതിനുള്ള തടസ്സം നീക്കിയത്. മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെയും സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.35 കോടി രൂപയുടെയും കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 16 ലക്ഷം രൂപ ചെലവിൽ ചുറ്റുമതിലും പ്രവേശന കവാടവും നിർമ്മിക്കുകയും സ്വിമ്മിംഗ് പൂൾ നിർമ്മാണത്തിന് 60 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കി പ്രവൃത്തി ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടെൻഡർ ചെയ്ത നിർമ്മാണ പ്രവൃത്തിയിൽ ഹൈസ്കൂൾ വിഭാഗത്തിന് 12 ക്ലാസ് റൂമുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിന് 4 ലാബുകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള പദ്ധതിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും പി ടി റഹീം എം എൽ എ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.